എന്നാലും എന്റെ ട്രംപണ്ണ, നിങ്ങൾ ഇമാതിരി പണി അവർക്ക് കൊടുക്കാൻ പാടില്ലായിരുന്നു. കാരണം നിങ്ങൾ ജയിക്കാൻ വേണ്ടിയിട്ട് വാതോരാതെ തെരുവുകളിൽ പൂജ നടത്തുകയും മന്ത്രം ജപിക്കുകയും പുഷ്പാർച്ചന നടത്തുകയും ചെയ്ത അവരോട് ഇമാതിരി പണി ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു. കാരണം അവർ ആകെ വാവിട്ട് കരയുന്നുണ്ടാക്കും. നിങ്ങളുടെ ചിത്രം പിടിച്ചിട്ട് ഘോഷയാത്ര നടത്തിയ ഇന്ത്യയിലെ സംഘികൾ നിങ്ങളുടെ ഈ പ്രസ്താവന കണ്ട്, ഈ അഭിമുഖം കണ്ട് വാവിട്ട് പൊട്ടിക്കരയുന്നുണ്ടാകാം. പോട്ടെ, അവരൊക്കെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണെന്ന് വെച്ച് അവരെ തള്ളിക്കളയാം. പക്ഷേ നിങ്ങളെ വിശ്വസിച്ച് ഇവരോട് ട്രംപിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ നിങ്ങളുടെ ഫ്രണ്ടുണ്ടല്ലോ മോദി, അങ്ങേരോട് നിങ്ങൾ എന്തൊരു കൊലച്ചതിയാണ് ചെയ്തത്! അങ്ങേര് നിങ്ങളുടെ ഈ അഭിമുഖം കണ്ടിട്ട് ഞെട്ടിപ്പോയി കാണും. കാരണം ഒന്ന്, ഞെട്ടിത്തെറിച്ചിട്ട് ഇത് എന്റെ ഫ്രണ്ടായിട്ടുള്ള ട്രംപാണോ എന്നുള്ളത് ഒന്നുകൂടി പരിശോധിച്ചു കാണും. പറഞ്ഞു വരുന്നത്, ട്രംപ് മോദിയുടെ ഉറ്റ സുഹൃത്തായിരുന്നു. ട്രംപിനെ നരേന്ദ്രമോദി ഈ രാജ്യത്തിന് പരിചയപ്പെടുത്തിയത് ഇന്ത്യയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. പക്ഷേ ആ കൂട്ടുകാരൻ ഇപ്പോൾ പരസ്യമായി വിളിച്ചു പറയുകയാണ്, താലിബാൻ അടിപൊളിയാണ്, താലിബാന്റെ പോരാളികൾ അതിലും അടിപൊളിയാണ്. 1000 വരുന്ന വർഷം അവർ പോരാട്ടത്തിന്റെ വഴികളിലായിരുന്നു എന്നാണ് താലിബാനെ ഉദ്ധരിച്ചുകൊണ്ട് ട്രംപ് നൽകിയ ഒരു അഭിമുഖത്തിൽ ട്രംപ് പറയുന്നത്. ഈ അഭിമുഖത്തിന്റെ ദൃശ്യം നവമാധ്യമങ്ങളിലൂടെ കടന്നു വരുമ്പോൾ ഇത് വില്ലനായി മാറുന്നത് നരേന്ദ്രമോദിക്ക് തന്നെയാണ്. കാരണം മോദിയുടെ ഉറ്റ സുഹൃത്ത് താലിബാനെ എന്തിനാണ് ഇങ്ങനെ പുകഴ്ത്തി പറയുന്നത്? ട്രംപ് പറയുകയാണ്, അവർ നല്ല ശക്തരാണ്, അവർ എന്തും നേടിയെടുക്കാൻ കരുത്തരായിട്ടുള്ള ആളുകളാണ്, അവരുടെ ബലം നമ്മൾ കണ്ടുപഠിക്കണം എന്നുള്ളതാണ് ട്രംപ് ആ അഭിമുഖത്തിൽ പറയുന്നുള്ളത്. എന്തായാലും മോദിയുടെ ഫ്രണ്ടായ ട്രംപ് ഇമാതിരി ഒരു പണി മോദിക്ക് കൊടുത്തത് കൊണ്ട് തന്നെ മോദിയെ വലിച്ചു കീറാനുള്ള ഒരു ആയുധമാക്കിയിട്ട് ട്രംപിന്റെ ഈ അഭിമുഖം മാറ്റിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിലെ സംഘപരിവാർ വിരുദ്ധർ. അതുമാത്രമല്ല, ട്രംപിന്റെ ഈ വാർത്തക്ക് താഴെ ട്രംപിന് വേണ്ടിയിട്ട് പൂജ നടത്തിയ സംഘികളുടെ ചിത്രങ്ങളടക്കം പുറത്തു വന്നിട്ടുമുണ്ട്. അതുമാത്രമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇന്ന് മോദി താലിബാൻ വിഷയത്തിൽ പ്രതികരിച്ചപ്പോൾ താലിബാന്റെ പേരെടുത്ത് പറയാത്തത് മറ്റൊരു വലിയ വിവാദമായി മാറിയിരിക്കുകയാണ്. അതുമാത്രമല്ല, ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം അടക്കം അവരുടെ പ്രസ്താവന പുറത്തുവിട്ടപ്പോൾ പോലും അതിൽ താലിബാന്റെ പേര് പറഞ്ഞുകൊണ്ടുള്ള പരാമർശങ്ങൾ ഇല്ലാത്തതും മറ്റൊരു വിവാദമായി മാറിയിരിക്കുകയാണ്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ട്രംപ് ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് മോദി ആകെ നാറിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, പബ്ലിക് കേരള.